തൊട്ടപ്പുറത്ത് കലോത്സവം നടക്കുന്നുവെങ്കിൽ ഒരു മത്സരം പോലും കാണാൻ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ കെ ഓമനക്കുട്ടി. യഥാർത്ഥ പ്രതിഭകളെ കണ്ടെത്താനാകുന്ന രീതിയിൽ കലോത്സവങ്ങളുടെ മൂല്യനിർണയ രീതി മാറേണ്ട കാലം അതിക്രമിച്ചു. തൈക്കാട്ടെ ഫ്ളാറ്റിലിരുന്ന് തൻ്റെയും ശിഷ്യഗണങ്ങളുടെയും കലോത്സവ വിജയങ്ങളുടെ ഓർമ്മ പുതുക്കുക കൂടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ട് ടീച്ചർ. പല തലമുറകളുടെ സംഗീത ഗുരുവായ ഓമനക്കുട്ടി ടീച്ചർക്ക് ഓരോ കലോത്സവവും ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ കാലമാണ്. 55 വർഷം മുമ്പ് ഒരു കലോത്സവക്കാലം. തൈക്കാട് മോഡൽ സ്കൂളിലെ ശാസ്ത്രീയ സംഗീതവേദിയിൽ പാട്ടുപാടി നേടിയ സമ്മാനത്തിന് ഓമനക്കുട്ടി ടീച്ചറുടെ ഓർമ്മകളിൽ ഇന്നും സ്വർണത്തിളക്കം. കെ എസ് ചിത്രയും അരുന്ധതിയും അടക്കമുള്ള ശിഷ്യഗണങ്ങളും കലാവേദികളിലെ മിന്നുന്ന താരങ്ങളായിരുന്നു. എന്നാൽ 600 പിന്നിട്ട കലാജീവിതത്തിൽ ഒരിക്കലും താൻ കലോത്സവത്തിനായി ആരെയും പഠിപ്പിച്ചിട്ടില്ലെന്ന് ടീച്ചർ പറയുന്നു. ഒരു മേളയിലും മാർക്കിടാൻ പോയിട്ടുമില്ല. മനോധർമ്മം പാടുന്നത് വിലയിരുത്തി വേണം കലോത്സവങ്ങളിൽ വിജയികളെ കണ്ടെത്താനെന്നും ടീച്ചർ ആവശ്യപ്പെടുന്നു. ശാസ്ത്രീയമായിട്ടുള്ള കലകൾക്ക് ഒരു സെപ്പറേറ്റ് കോമ്പറ്റീഷൻ വയ്ക്കണം. കോമ്പറ്റീഷൻ വെച്ചിട്ട് ആ കുട്ടി കാണാതെ പഠിച്ചാണോ പാടുന്നത് അതോ സ്വന്തമായിട്ട് സ്വരപ്രസ്ഥാനം ചെയ്യുകയാണോ എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, അർഹതയുള്ളൊരു കുട്ടിക്ക് ഒരിക്കലും പ്രൈസ് കിട്ടാൻ പോകുന്നില്ല. തിരുവനന്തപുരം കലോത്സവ തിരക്കിൽ അമരുമ്പോൾ ഒരു വെളിപ്പാടകലയിരുന്ന് പ്രിയ ശിഷ്യ കെ ആർ ശ്യാമിയോടൊപ്പം കലോത്സവ ഓർമ്മകൾ പങ്കിടുകയാണ് ടീച്ചർ. പുതിയ കാലത്തെ കലോത്സവങ്ങളോട് സമരസപ്പെടാത്ത മനസ്സിൽ കലാസ്മരണകളുടെ കടലിരമ്പം. ക്യാമറമാൻ അരവിന്ദ് ചന്ദ്രനോടൊപ്പം തിരുവനന്തപുരത്തു നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്.